അല്ല ഇടയ്ക്കൊന്ന് കണ്ടാൽ മതി. വടിയൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഉള്ള പരിപാടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചെന്ന് ചോദിക്കാം. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ എടുക്കും. എടുക്കാൻ വന്നാൽ ആ മിസ് കോൾ വേണ്ട, ഞാൻ തിരിച്ചു വിളിക്കും. എന്നാൽ അതിങ്ങനെ കുഴഞ്ഞിരുന്ന് അളിഞ്ഞ് 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 മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ഈച്ച വന്ന് കട്ടിയടിക്ക് വെച്ചേക്കുക. അതിന് പട്ടിക്ക് അസുഖമെന്ന് പറഞ്ഞിട്ട് കഥയുള്ളു. ദൂരെ നിന്ന് ഒരാൾ വിളിച്ചു, നമുക്കൊരു അഡ്വാൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഉറപ്പ് ചെയ്യാനുള്ളൂ. ഇപ്പം അല്ല, നമ്മളിപ്പോൾ ആ വാനത്തിന് മുമ്പ് ഒന്ന് കൂടോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോലെയാണ് പുള്ളിയുടെ ഈ ഇരിപ്പൊക്കെ അങ്ങ് മാറും. എല്ലാം ബ്ലാക്ക് ജർമ്മൻ്റെ കളർ വന്നു, പക്ഷേ അത് ഡാഷിൻ്റെ മുഖവും ഡാഷിൻ്റെ മുഖം നീണ്ട മുഖമായി പോവാ. അങ്ങോട്ട് ചെവി അങ്ങോടി പോവാ. നാടൻ പട്ടിയാണോ അതുമല്ല, ലാഭമാണോ അതുമല്ല, ജർമ്മൻ ഒന്നുമല്ലാത്ത ഒരു പരിധി. അവർക്ക് പുതിയ ലോകമൊക്കെ ആയിപ്പോയി. ഊണ് കഴിയുമ്പോൾ ആപ്പിള് വേണം. നമ്മൾ ഊണ് കഴിഞ്ഞ് അങ്ങനെ തടപ്പാ നോക്കി കിടക്കുക എന്ന് കിടക്കാന്ന് കണ്ടേ. മനസ്സിൻ്റെ സന്തോഷമാണ് ഇതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാക്കുന്നത്. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്നത് മെറീക്കൽ കെന്നൽ ഫാമിലാണ് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ നീർവിളാകം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതായത് ആറന്മുളയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്കാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ ധാരാളം ജർമ്മൻ ഷെപ്പേർഡുകളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ. ഇല്ലേ ഇല്ലേ ഇത് നമ്മുടെ പിന്നെ ഒരു സ്റ്റഡ്മെയിലാണ്. ഇതിൻ്റെ പേര് ജാക്കി എന്നാണ്. ജാക്കിക്ക് ഇപ്പം 2.5 വയസ്സുണ്ട്. അവന് 9 പപ്പി വരെ ഇറങ്ങിയിട്ടുള്ള ഇതാണ്, മെയിലാണിത്. സർട്ടിഫൈഡാണ് അതാൾ, സർട്ടിഫൈഡ് മെയിലാണ്. നമ്മളിപ്പം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഫീമെയിലെ നമ്മൾ മീറ്റ് ചെയ്ത് വിടും കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം മറ്റ് അഗ്രസീവ് ഒന്നുമല്ല ആൾ, ക്ലിയർ ആയിട്ടുള്ള പട്ടിക അതൊക്കെ. ഇപ്പം കുറവാണെങ്കിൽ മഴ വെള്ളപ്പൊക്കമൊക്കെ ആയി കഴിഞ്ഞപ്പം കുറവായി, കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഫീമെയിൽ പെർണൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അതിപ്പോൾ അടുത്ത മാസം 10-ാം തീയതി 10-നൊക്കെ ആകത്തിന് പ്രസവിക്കാറായ പട്ടികൾ. അപ്പോൾ അവർ 3 വരെ ഇറക്കിയിട്ടില്ല. പിന്നെ വെള്ളപ്പൊക്കം കാരണം 2 എണ്ണത്തിന് പെങ്ങളുടെ മോൻ്റെ വീട്ടിൽ ഇട്ടേക്കുകയാണ്. അപ്പം അത്യാവശ്യം ഇവിടെ ഡീൽ ചെയ്യാൻ പറ്റിയ അതിനെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ അല്ല, നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 മെയിലുണ്ട്. അതായത് 3 എണ്ണവും സർട്ടിഫൈഡാണ്, പിന്നെ 2 ഫീമെയിലിനും സർട്ടിഫിക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള ഫീമെയിലിന്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഫീമെയിലിനെ പോലും സർട്ടിഫിക്കറ്റ് ഉള്ള മെയിലിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്ച്ച് വിടുന്നുണ്ട്, മീറ്റ് ചെയ്യിക്കുന്നത്. അതിനുള്ള അങ്ങനെ ഓവർ റേറ്റ് ഒന്നും അങ്ങനെ മേടിക്കത്തില്ല. നമ്മൾ മീറ്റ് ചെയ്യിക്കാറുണ്ട്. ഇവിടെ നിർത്തി മീറ്റ് ചെയ്യിക്കാറുണ്ട്. ഇപ്പം അടുത്ത ശനിയാഴ്ച കൊണ്ടിരുന്നുണ്ട് ആ പട്ടിയെ കൊണ്ടിരുന്നു. അപ്പം ശനിയാഴ്ച കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ബുധനാഴ്ച കൊണ്ടുപോകത്തുള്ളൂ. ചിലത് കൊണ്ടിരുന്ന സമയത്ത് ക്ലിയർ അല്ലെങ്കിൽ ഞാനിവിടെ നിർത്തിയിട്ട് അത് ക്ലിയർ ആക്കി തന്നെ കൊടുത്തു വിടത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡ് മാത്രമാണ്. ഇപ്പം നമുക്ക് മറ്റ് പട്ടിക്കുട്ടികളെ പറ്റി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്തു കൊടുക്കുവേനെ. എടുത്തു കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഈ ബ്രീഡ് കണ്ടാലും ചിലർ ചോദിക്കാറുണ്ട്, ചേട്ടാ ഇത് മാത്രമേ ഉള്ളൂ, ലാഭമോ മറ്റ് ബ്രീഡുകളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇപ്പം നമുക്കിപ്പോൾ ദൂരെ നിന്നൊരു പട്ടി ഏതെങ്കിലും മറ്റ് ബ്രീഡിന് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അവരൊരു മിനി അഡ്വാൻസ് എനിക്ക് തരണം. ഒരു അഡ്വാൻസ് തന്നു കഴിയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അവർക്ക് ആ ഏത് പട്ടിക്കുട്ടിയാണ് വേണ്ടത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടവർക്കാണെങ്കിൽ അയച്ചു കൊടുക്കും. ഇവിടെ വന്നെടുക്കേണ്ടവർക്കാണെങ്കിൽ വന്നെടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അത് ഏത് പട്ടിക്കുട്ടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും, കൊടുക്കാതിരിക്കത്തില്ല. അപ്പം നമ്മുടെ ഓൾറെഡി ജർമ്മൻ മാത്രമേ ഉള്ളതേ ഉള്ളൂ. ബാക്കി എന്തും ഏത് പട്ടിക്കുട്ടിയെ വേണമെങ്കിലും ചിലപ്പം എവിടെയെങ്കിലും ഇച്ചിരി താമസം വന്നാലും ആവശ്യം വന്നാൽ എടുത്തു കൊടുക്കും. അത് ആവശ്യക്കാരുടെ ഇതനുസരിച്ചിരിക്കും. ഇപ്പം ഡോർമാനാണെങ്കിലും അൾസേഷനാണെങ്കിലും ഏത് രീതിയിലുള്ള ഡോഗിനെ വേണമെന്ന് വെച്ചാലും നമ്മൾ എടുത്തു കൊടുക്കും, എടുത്തു കൊടുക്കാതിരിക്കത്തില്ല. ഇവനിപ്പം ഏകദേശം 2.5 വയസ്സുണ്ട്. ഇവനെ മീറ്റ് ചെയ്ത് 9 പപ്പി വരെ ഇറങ്ങിയിട്ടുണ്ട്. 9 പപ്പി ഇവൻ്റെ നല്ല ആരോഗ്യമുള്ള ആളാണ്. 9 പപ്പിയൊക്കെ വടി കൊള്ളം കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സൺഡേ ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു ഇവിടെ ഒത്തിരി ജർമ്മൻ ഷെപ്പേർഡുകളുണ്ട്. അപ്പൊ ചേട്ടനയിൽ ഒരു വടി ഇല്ലെങ്കിൽ എല്ലാരും കിടന്ന് ഭയങ്കര കുറെ. അതുകൊണ്ടാണ് അത് തന്നെയല്ല, ഫുഡ് കൊടുക്കേണ്ട സമയമാണ്. ഈ 12 മണി സമയം ഫുഡ്. അപ്പൊ ഇവിടെ ഇറക്കി കിട്ടുന്ന ഇവർക്ക് ഫുഡ് കൊടുക്കാനാന്നുള്ള ഒരു മൈൻഡിലാണ് ഇപ്പൊ എല്ലാരും നിൽക്കുന്നത്. എല്ലാരും വെയിറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പം നിലവിൽ ഇപ്പൊ 6 പേരാണ് ഇവിടെ എത്തിയേക്കുന്നത്. ബാക്കി 3, 3-2, 5 പേര് വേറെ ഉണ്ട്. ഇപ്പൊ ഉണ്ട്. ഞാൻ ഫാമായിട്ട് ഇപ്പം തുടങ്ങിയിട്ട് ഞാൻ പട്ടി വളർത്തു തുടങ്ങി ഏകദേശം
18 350 രൂപയ്ക്ക് ജർമ്മൻ ഷെപ്പേർഡ് ഞാൻ മേടിച്ച് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേ തുടങ്ങി ആ വെറും 350 രൂപ ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കുട്ടിക്ക് 350 രൂപ വിലയാണ് ഞാൻ മേടിക്കുന്ന കാലത്ത്. ആ കാലത്ത് മുതലേ വാങ്ങിച്ചു വളർത്തി തുടങ്ങി. പിന്നെ ഇപ്പോൾ ഫാമായിട്ടും കച്ചവടമൊക്കെ ആയിട്ട് ഒരു ഏകദേശം 10-20 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. വാങ്ങുകയും കൊടുക്കുകയും കുട്ടികൾ ബ്രീഡിന് അനുസരിച്ചാണ് വില, നമുക്ക് ക്വാളിറ്റി അനുസരിച്ചാണ് വില. വില ഭാഗം നമുക്ക് പല റേറ്റിലാണ് പോകുന്നത്, ക്വാളിറ്റി അനുസരിച്ച് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. ഇതിപ്പം സാമാന്യം ഒരുമാതിരി നല്ല ക്വാളിറ്റിയാണ് നിൽക്കുന്നതല്ല, നല്ല നിൽക്കുന്നത് എൻ്റെ നിൽക്കുന്ന വേറെ ഇതിനകത്ത് കാണാത്ത ഫീമെയിലും നല്ല ക്വാളിറ്റിയുള്ള അവരിപ്പം കാണിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യത്തിൽ കൊണ്ട് നിർത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്റെ ഫീമെയിലിനെ രണ്ടു മൂന്നെണ്ണം നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലും എന്റെ പെങ്ങളുടെ മോന്റെ വീട്ടിലുമായിട്ട് ഇട്ടേക്കുക. അത് തന്നെയല്ല, അത് മൂന്ന് പേരും ലിറ്ററായി നിൽക്കുവാണ്. പ്രസവിക്കാൻ അടുത്ത സമയം അതിനെ കൊണ്ടു കഴിഞ്ഞാൽ കൂട്ടത്തിൽ വെള്ളം ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചു. ഇപ്പൊ ഈ കൂടുതലും ആഘോഷൻ ഉണ്ടാകുന്നൊരു സംഭവിക്കുന്ന സമയം. അത് ചൂടുകൊണ്ടും പിന്നെ ചിലതിന്റെ ഒക്കെ ചില പട്ടിയൊക്കെ അനുസരണവും ഇല്ല ഒക്കെ നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ ഇവിടെ മീറ്റ് ചെയ്തിട്ടേക്കുന്ന ഏകദേശം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പ്രസവിക്കാൻ, കുട്ടികൾ കുറവാണെന്ന് തോന്നുന്നതിന്, കുട്ടികൾ കുറവാകാനാ ചാൻസ്. പക്ഷേ അതും മീറ്റ് ചെയ്തിട്ടേക്ക് അതിന് ന്യായമായ വയറുണ്ട്. അതൊരു അടുത്ത മാസം 11 തന്നെ 2 ആവും. അപ്പം അതിൻ്റെ വയറും കാര്യങ്ങളും കണ്ടിട്ട് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 8 കുട്ടി ഉണ്ടായിരുന്നു. ഇവനെ കാണുമ്പോഴേ നമ്മളിങ്ങനെ ഒരു സിംഹത്തിനെ കാണുന്നു, സിംഹത്തിന്റെ ലുക്കാണ്. സിംഹം ഇരിക്കുന്നു. ആണിച്ച പേടിയുണ്ട്, പക്ഷേ ആണിച്ചിരി പേടിയുണ്ട്. പേടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആളുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവന് സ്റ്റഡ്മയിലാണ്. അപ്പം കൂടുതൽ ഈ സ്റ്റഡിങ്ങിന് ഉള്ള ടെൻഡൻസിയാണ് കൂടുതലും. പിന്നെ നിങ്ങളൊക്കെ വന്ന് നിൽക്കുന്നു അങ്ങനെ പുണ്ട് കൊടുത്തും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വീട്ടിലിട്ട് ആൾ വന്ന ഭയങ്കര ഒരേ ഭയങ്കര ഒരേ. ഇപ്പം അല്ല നമ്മളിപ്പോൾ അതിനകത്ത് ഒന്ന് കൂടുതലോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരെയാണ് പുള്ളിയുടെ ഈ ഇരിപ്പൊക്കെ അങ്ങ് മാറും. ഇപ്പം ഞാൻ വടിയൊക്കെ എടുത്തോണ്ടാണോ ഇനി വെച്ച് പൊട്ടിക്കാനാണോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലിയറായിട്ട് നിർത്തണമെങ്കിൽ ഒരു വഴിയുടെ ആവശ്യം അത്യാവശ്യമാണ്. ഇപ്പൊ ഇവന് ചങ്ങലയും കയറും കൂടെ ഇട്ട നിർത്തിയേക്കുന്നില്ലേ? നമ്മൾ ചങ്ങല കൂടുതൽ ഇടത്തേ ഇല്ല, എല്ലാരെയും ഫുഡ് കൊടുക്കാനായിട്ട് മാത്രമേ നമ്മൾ ഇവിടോട്ട് ഇറക്കി എടുത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂടിനകത്തെങ്ങും മൂത്രം ഒഴിക്കുകയോ അപ്പം ഇടുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം അതിനെല്ലാം രാവിലെ വൈകിട്ട് ഞാൻ ഇറക്കുകയും ഇറക്കി കേട്ടാ ഫുഡും കൊടുത്ത് അങ്ങനെ ശീലിപ്പിച്ചെടുത്തേക്കുന്നതാണ്. അത് കാരണം അവർക്ക് അപ്പം അത് തീരെ നിവർത്തി ഉച്ചയ്ക്ക് 2 വരെ നിന്ന ദിവസങ്ങളുണ്ട്. ഈ ഭയങ്കര മഴയായ സമയത്ത് ഉച്ചയ്ക്ക് 2 വരെ ഇല്ല ഒന്നും സാധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കൂടിനകത്ത് വൃത്തികേടാക്കി എടുത്തു തീരെ നിവർത്തി കേട്ടാൽ മൂത്രം ഒഴിച്ചാൽ പോലും എന്നെ കാണുമ്പോൾ ചൂടും കൊഴിക്കും. ഞാൻ ആ രീതിയിൽ കൊണ്ടുവന്നതുകൊണ്ടാണ്, ചുമ്മാതെ കൂടിനകത്ത് ഇട്ടിട്ട് തോന്നുന്ന കുറച്ച് വെള്ളം അടിച്ച് കഴുകിട്ടിട്ട് കഴിഞ്ഞാൽ ഈ ഇത് മൊത്തം ജടയായിപ്പോ ജടയായിപ്പോ. കൂടിനകത്തിട്ട് പട്ടിയെ കുളിപ്പിച്ചോ പട്ടി ജടയായിപ്പോ ജടയായിപ്പോ. പിന്നെ നൂർക്കാനൊക്കെ വലിയ പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുന്നതും പട്ടിയെ പുറത്തിറക്കി നിർത്തി കുളിപ്പിക്കുക. കുളിപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ മാസങ്ങൾ കൂടിയിരിക്കുമ്പോഴേ കുളിപ്പിക്കാറുള്ളു. ആകുന്ന ജർമ്മൻ ഷെപ്പേർഡിനെ കുളിപ്പിക്കാതിരിക്കും നല്ലത്. കുളിപ്പിക്കുകയാണെങ്കിൽ 3 കൂടിയിരിക്കുമ്പോൾ 2 കുളിപ്പീര് മതി. കുളിപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ വെയിൽ കൊള്ളുക, ദേഹം ഉണങ്ങിയിരിക്കുക, ഇതിനെ നാറത്തില്ല വരത്തില്ല. ഇവിടെ നല്ല സ്മെല്ല പോലെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പട്ടിയെ നാർന്നു പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന വെള്ളം ഈർപ്പമായിട്ട് അങ്ങ് നിൽക്കുക. ഈർപ്പമായിട്ട് നീന്തി അത് തന്നെയല്ല, ഇതിന്റെ ദേഹത്ത് ചെറിയൊരു പൊടിയുണ്ട്, ചെറിയൊരു ഭസ്മം പോലെ ഇരിക്കും സംഭവം. അത് വെള്ളം നനഞ്ഞു കഴിയുമ്പോൾ ഇതും കുതിരുക. അതിന് അത് പശകൂടാവും. ആ പശകൂടായി കഴിയുമ്പോഴാണ് ജടയായി പോകുന്നത്. ജടയായി കഴിയുമ്പോൾ പിന്നെ അത് വെയിൽ കൊള്ളാതെ ഈ കൂടിനകത്ത് തന്നെയല്ലേ കിടക്കുന്നത്, അതൊരു കൂണി ഈ നന ഉള്ളത് തന്നെ കിടക്കും, അത്രയും ഭാവം ജടയായി ജടയായി. അങ്ങനെയാണ് കൂടുതലും പട്ടി ജടയായി പോകുന്നത്. ഈ മറ്റേ ചെള്ളൊക്കെ ഇതിനൊക്കെ പിടിക്കാറുണ്ടോ? ചെള്ളൊന്നും അതിന്റെ ദേഹത്തൊന്നും ഇല്ല, ഉണ്ടാവുന്നില്ല. അന്ന് മണ്ണി കിടക്കുന്നില്ല മെയിനായിട്ടും. പലതിനും പല ബ്രീഡല്ലേ, ഇപ്പൊ ജർമ്മൻ ഷെപ്പേർഡാന്ന് പറഞ്ഞാലും പല ഇതായിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ ഈ വില പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ തൊട്ട് തുടങ്ങുന്നത്? സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഇതിനനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ചാണ് അപ്പം കൊടുക്കുന്നത്. ക്വാളിറ്റി അനുസരിച്ച് കഴിഞ്ഞാൽ 15 ഉള്ളതുകൊണ്ട് 10 വന്നിട്ട് നമുക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. എന്ന് വെച്ചാൽ സാഹചര്യം വളരെ മോശം. ഇപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നു കഴിയുമ്പം ഇപ്പം തന്നെ ഒരു ഡെയിലി എത്ര രൂപ ചിലവ്. നമുക്ക് എല്ലാവരും പറയും പട്ടിയെ വളർത്തുന്നു, ഈ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഇത്ര രൂപ മേടിക്കുന്നു. പക്ഷേ അതിനകത്ത് അവരൊന്നും നോക്കുന്നില്ല. നമ്മളൊരു കൂട്ടിയെ ഇപ്പം 1 2 പ്രസവിക്കാറുള്ളൂ. ചിലപ്പം ഇത്
ഈ പട്ടി ഈ പ്രാവശ്യം പ്രസവിച്ചെന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം പ്രസവിക്കണമെന്നില്ല. ഇതിന്റെ എല്ലാം ചെലവ് നമ്മൾ തന്നെയാണ്. ഒരു പട്ടി ഒരു ദിവസം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഒരു ദിവസം നമ്മൾ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും അതായത് നമ്മളൊരു ഫാമിലി പിന്നെ പോറ്റുന്ന പോലെ അല്ലല്ലല്ല നമ്മള് എനിക്ക് ഒരു ദിവസം 1000 രൂപ വെച്ച് കൂലി ഞാൻ കണക്കൂട്ടി വെക്കത്തുള്ളൂ. ഞാൻ വേറെ ആടെ ഫാമിലാ നിൽക്കുന്നെങ്കിൽ എനിക്ക് ശമ്പളം തന്നല്ലേ വെക്കത്തുള്ളൂ. ഇത്രയും പട്ടി നോക്കുന്നു. അപ്പൊ എന്റെ ഒരു ദിവസത്തെ വെച്ചാൽ 30,000 രൂപ എനിക്ക് ഞാൻ എന്റെ കൂലി തന്നെയാണ്. എന്റെ കൂലി തന്നെ 30,000 ഒരു മാസം 30,000 രൂപ എനിക്ക് കൂലി തന്നെ കൂട്ടി വെക്കത്തുള്ളൂ. അപ്പൊ അവര് പറയുന്ന റേറ്റുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അതുപോലെ ഏതായാലും ഞാനൊരു വേറൊരു ജോലിക്ക് പോയാൽ പോലും ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വന്നേ വെക്കത്തുള്ളൂ. അപ്പൊ അത് വേറൊരാളെ നിർത്തിയാലും ഇതേ ചെലവ് ഫുഡാണേലും കാര്യങ്ങളാണെങ്കിലും ഇതിന്റെ വൈറ്റമിനും കാൽസ്യം എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് മേടിക്കണം. ഇതിനിടയ്ക്ക് ഒരു നമ്മൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു അല്ലെ എന്തെങ്കിലും ഒരു വാഴിച്ചു വന്നു വേറെ ആരും ഉത്തരവാദിക്കത്തില്ല. നമ്മൾ തന്നെയാണ് ഉത്തരവിക്കുന്നില്ല. ഇത് സാൻഡോ. ഇതിൻ്റെ സാൻഡോ ഞാൻ വയനാട്ടിൽ നിന്ന് എടുത്ത പട്ടിയാണ്. ഇതിനിപ്പം 2.5 വയസ്സുണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റഡ് മെയിലാണ്. ഇപ്പം 10 പപ്പി വരെ ഇറങ്ങുന്നതാണ്. 11 പപ്പി വരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇച്ചിരി അഗ്രസീവാണ്, കുഴപ്പമില്ല. എന്നാലും വിഷയമില്ലാത്ത ആളാണ്. ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുപറ്റി എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഏത് രീതിയിൽ നഷ്ടം വന്നാലും നമ്മൾ അസഹിക്കേണ്ടത്. ഇപ്പം നമ്മളൊരു വില കൊടുത്തൊരു പട്ടിയെ മേടിച്ചു, ദൂരെ നിന്നായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു ഉത്തരിക്കത്തില്ല. അത് നമ്മളെ അത് ആരെ ഉത്തരിച്ചിട്ട് കഥയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയെ കൊടുക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് ബാധ്യത തീർക്കും. പക്ഷേ എന്നാലും ഞാൻ ഇന്നും എന്നോട് പപ്പിയെ മേടിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന പറയുക, നിങ്ങൾ ഡോക്ടറെ വിളിക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചെന്ന് ചോദിക്കാം. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാൻ എടുക്കും. എടുക്കാൻ വന്നാൽ ആ മിസ് കോൾ വേണ്ട, ഞാൻ തിരിച്ചു വിളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി എന്തെങ്കിലും കുഞ്ഞുങ്ങളാണ്. നമ്മുടെ മനുഷ്യരുടെ കൂട്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വർഷത്തെ പരിചയം കാരണം എനിക്ക് 80% വരെ ഇതിൻ്റെ മരുന്നുകളെ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് ചൊട്ട നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പം ഞാൻ പപ്പിയെ കൊടുക്കുന്ന പല ആൾക്കാരും എന്നെയാണ് വിളിച്ച് ചോദിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം എന്നെ വിളിക്കണമെന്ന്. വിളിച്ച് എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണിച്ചാൽ മതി. ഈ പട്ടിക്കുട്ടികൾ തന്നെ ചിലപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മരുന്നുകളുണ്ടോ എനിക്ക്? അതിന് ചെറിയ നമ്മൾ നിസ്സാര സിറപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പട്ടിക്കൊന്നും പറയാൻ മനുഷ്യന് മേടിക്കുന്നവരെ കൊടുത്താൽ മാറുന്ന കേസ് കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. പട്ടിക്കായാലും മനുഷ്യനായാലും എല്ലാം ഒന്നും തന്നെ, ചെറിയ ഡോസിന്റെ വ്യത്യാസത്തിലൊക്കെ അത് ചെയ്യുന്നതല്ലേ എല്ലാ സാധനങ്ങളും. നമ്മളെ ജാക്കിയെ മീറ്റ് ചെയ്ത 9 പപ്പി ഇറങ്ങി കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാൻഡോയുടെ തന്നെ 7 പപ്പി കിടക്കുന്നു. പിന്നെ പലയിടത്തായിട്ട് അങ്ങനെ 21 പപ്പി തന്നെ കിടക്കും കൊടുക്കാനും തന്നെ. ഇപ്പം നമ്മുടെ ഇതിൻ്റെ മാത്രമായിട്ട് ഇപ്പം നമ്മുടെ 2 പട്ടി പ്രഗ്നൻ്റായിട്ട് നിൽക്കുന്നു. അവരെ ഇനിയും പ്രസവിക്കാനാണെങ്കിൽ അടുത്ത മാസം 11-ഉം 6-ാം തീയതി പ്രസവിക്കാനുള്ള 2 പട്ടി നമ്മൾ ഓൾറെഡി ഇപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ഇഷ്ടപ്പെട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു അഡ്വാൻസ് കൊടുത്തിടുക, എന്നാലും നമുക്ക് തന്നെ ഉള്ള സാധനമാണ്, നമുക്കുള്ള സാധനം. അപ്പം ഇത് അങ്ങനെ പലരും അഡ്വാൻസ് തരാതെ പട്ടിക്കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുമ്പം രാവിലെ പറയും, ആ വൈകിട്ട് ഞാൻ വരാം, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് വേണ്ടി ഒന്ന് ഹോൾഡ് ചെയ്യും എന്ന് പറയും. പക്ഷേ അവർ വരത്തില്ല. ഇത് എടുക്കാനായിട്ട് റെഡി കാശുമായിട്ട് നിൽക്കുന്നവർ കൊടുക്കാൻ നോക്കൂ, അത് നോക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ നമ്പർ കണ്ട് വിളിക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പം വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്, വാങ്ങിക്കാൻ ആൾക്കാരുള്ളു. അപ്പം നമ്മൾ ഹോൾഡ് ചെയ്തപ്പം 10 ദിവസം വരെ ഹോൾഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പം തൃശ്ശൂർ പാലക്കാട് നമുക്ക് പലരും പെട്ടിക്കുട്ടികളെ കൊണ്ടുണ്ട് 10 ദിവസത്തേക്ക്. അപ്പം 2000 രൂപ അഡ്വാൻസ് ഇട്ട് തരും. അപ്പം ഞാൻ പറയും ഇത്രയും ദിവസം നോക്കണമെങ്കിൽ എനിക്ക് ഒരു കവർ ഫുഡിൻ്റെ കാശെങ്കിലും എനിക്ക് തരണം, എക്സ്ട്രാ ആയിട്ട് തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ഫുഡിന് ഭയങ്കര വില. റോയൽ ക്യാൻ ആണെങ്കിൽ അവിടെ 970 രൂപ വിലയാണ് ഒരു കിലോയ്ക്ക്. അപ്പം നമ്മൾ റോയൽ ക്യാൻ കൊടുക്കുന്നില്ല, എന്തുപോലെ ന്യായമായ ഫുഡിന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള എന്തെങ്കിലും റേറ്റ് എനിക്ക് വ്യത്യാസത്തിൽ തരണം. ഇത് നമ്മുടെ പിന്നെ ജിമ്മി എന്ന് പറയും. ഇത് നമ്മുടെ സ്റ്റഡ് മെയിലാണ്. സ്റ്റഡ് മെയിൽ എന്ന് പറയുമ്പോൾ ഇവന് 3 വയസ്സുണ്ട്. 3 വയസ്സിലെ ഇവന് 11 പപ്പി വരെ ഇറങ്ങിയിട്ടുള്ളതാണ്. ബുഷ്കോട്ട് മെയിലാണ്. മറ്റു വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയൊരു ആൾക്കാർ പൊതുവേ ആൾക്കാരോടൊക്കെ ചെറിയ പേടിയുണ്ട്. അതെന്തോ ഇവരെല്ലാം കൂടെ നിൽക്കുന്നതിനാണോ നിങ്ങൾ വന്നതിൻ്റെ ആണോ അറിയത്തില്ല. ചെറിയൊരു ഭയത്തിലാണ് ആൾ. പിന്നെ സ്റ്റഡിങ്ങിനൊക്കെ പക്കയാണ്. സെൽഫ് മീറ്റ് ആണ് ആൾ. ഇത് ഇവൻ്റെ പപ്പി ഇപ്പം ഇവനെ മീറ്റ് ചെയ്യിച്ച് ഇട്ടിട്ടുണ്ട്. കൺസീവായിട്ട് നിൽക്കുക.
അപ്പം നമുക്ക് അതും പിന്നെ നമ്മുടെ ഫീമെയിലിനെ തന്നെയാണ് മീറ്റ് വെച്ചിട്ടേക്കുന്നത്. അതിപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിന് 8 പപ്പി ഉണ്ടായിരുന്നു. ഇപ്പം ഇപ്രാവശ്യം ഇവനെ കൊണ്ടാണ് മീറ്റ് ചെയ്യിച്ചേക്കുന്നത്. അതിൻ്റെ ഒക്കെ കറക്റ്റ് നമുക്ക് പറയാൻ ഒക്കത്തില്ല എത്ര പപ്പി ഇറങ്ങും അങ്ങനെ ഒന്നൊരു ഗ്യാരണ്ടി പറയാൻ നിൽക്കുകയാണ്. ഇപ്പം ആള് ഫീമെയിൽ കൺസീവ് ആണെന്ന് ഉറപ്പാണ്, ഉറപ്പായിട്ട് തന്നെ നിൽക്കുന്നു. ജർമ്മൻ ഷെപ്പേർഡ് പഴയ ജർമ്മനിൽ നിന്ന് വന്ന ബ്രീഡുകളാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും വ്യക്തമായിട്ട് എനിക്കറിയത്തില്ല. അപ്പം ജർമ്മൻ ഷെപ്പേർഡ് ഇപ്പം എൻ്റെ കണക്കുള്ളൊരു 10-15-20 വർഷത്തിന് മുമ്പ് കണക്ക് കൂട്ടിക്കും. അന്ന് ഈ ജർമ്മൻ ഷെപ്പേർഡിനെ നമ്മൾ വാങ്ങിക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അന്ന് ഫോട്ടോയോ വീഡിയോ ഒന്നും കണ്ടല്ല ആൾക്കാർ ഈ പോകുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് കമ്പനിയുണ്ട്, പല ഒരുപാട് ദൂരെ എന്ത് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പട്ടിക എടുക്കാൻ പോകാന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് പോയാൽ മതി. അതിന് അതിന് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കറക്റ്റ് ജർമ്മൻ ഷെപ്പേർഡായിരിക്കും. ഇവിടെ നമ്മുടെ റാക്കി എന്ന് പറയും, ഇത് ലിബറാൻഡാന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്. അവളെ ഈ കളർ ഗോൾഡൻ കളറും ഈ ബ്ലാക്കും കൂടെ ചേർന്ന കളറാണ്. ഇവിടെ ഇപ്പം കൺസീവ് ആയിട്ട് നിൽക്കുന്ന ഇന്ന് 48 ദിവസമായി. 48 ദിവസമായി. ഇനി അടുത്ത മാസം 11 തന്നെ 2 മാസമാകും കറക്റ്റ്. ഈ അടുത്ത മാസം 11. കഴിഞ്ഞ പ്രാവശ്യം 8 കപ്പി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം പിന്നെ കൺസീവായി നിൽക്കുവാണ് ആളായിട്ട്. നമ്മളെ തന്നെ ഒരു പട്ടിയെ ഇവിടെ ഒരു ദൂരെ നിന്നൊരാളാണ് കൊണ്ടുവന്ന്, ഇവിടെ കൊണ്ടുവന്ന് മീറ്റ് ചെയ്തുകൊണ്ട് പോയി. പട്ടി പ്രസവിച്ച് പുള്ളിക്കാരൻ എന്നെ വിളിക്കുകയും ചെയ്തു. പട്ടിയുടെ കുട്ടികളുടെ രൂപഭാവങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്റ്റഡ് പപ്പി എടുക്കാൻ ചെന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ കൊണ്ടിരുന്നതിന് മുമ്പേ ഇവിടെ ലാബുമായിട്ടൊന്ന് ക്രോസ് ആയി. അപ്പോൾ ആ കുട്ടി മോശമായിപ്പോയിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്ക് ജർമ്മൻ്റെ കളർ വന്നു, പക്ഷേ അത് ഡാഷിൻ്റെ മുഖവും നീണ്ട മുഖമായി പോവാം. അതിനായിട്ട് ചെവി മുടിഞ്ഞു പോവാം, നല്ല നീളത്ത് ചെവി പോവും. ചിലപ്പോൾ ഒന്ന് ഒടിഞ്ഞു കിടക്കും, ഒരു ഷെയ്പ്പും ഇല്ലെന്ന് കണക്ക് കൂട്ടാം. ഒരു നാടൻ പട്ടിയാണോ അതുമല്ല, ലാബാണോ അതുമല്ല, ജർമ്മനാണോ, ഒന്നും അല്ലാത്തൊരു വരുത്തിന്. ഇതിപ്പോൾ ഇത് റൂബി, പിന്നെ ഇതിപ്പം കൺസീവ് ആണ്. പിന്നെ 42 ദിവസമായിട്ടുള്ളൂ. ഇതിൻ്റെ വയറൊന്നും കാണിക്കുന്നില്ല, പക്ഷേ കൺസീവ് ആണ്. ഞാൻ സ്കാൻ ചെയ്യിച്ചാ, പിന്നെ സ്കാൻ ചെയ്യിച്ച് ഇപ്പം കൺസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും വരുന്ന മാസം ഒരു 15 ലിറ്റർ ഇറങ്ങേണ്ട കുട്ടി പട്ടിയാണിത്. പിന്നെ അതുകൊണ്ട് ഒന്ന് കുളിപ്പിക്കാനൊന്നും തോന്നിട്ടില്ല. ഇപ്പം കൺസീവായി നിൽക്കുന്ന പട്ടിയെ ഒന്ന് കുളിപ്പിക്കത്തില്ല. അത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുടയൊക്കെ ചെയ്യുമ്പം ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് കുളിപ്പിക്കുക. ഈ ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തിയുടെയും മൂളുന്നത് പോലെ ഞാൻ വ്യക്തമായിട്ട് അറിയും. പക്ഷേ അതിനപ്പുറത്തൊരാളവിടെ ചലിച്ച ഒരു ചെരിപ്പനങ്ങിയാൽ ഇവർ കുരച്ചിരിക്കുന്നു. അവർക്കത് കറക്റ്റ് അറിയാം, നമ്മുടെ വീട്ടിലെ ആളല്ല. എന്തിനു നമ്മുടെ വണ്ടിയുടെ സൗണ്ട് വരെ ക്ലിയറാണ്. നമ്മുടെ വണ്ടി വരുന്ന ഇവിടെ കിടക്കുന്ന പട്ടിയല്ല, എൻ്റെ സ്കൂട്ടറോ ബൈക്കോ ഏതെങ്കിലും വന്നാൽ അവനറിയാം നമ്മുടെ വണ്ടിയാണ്. അവരെല്ലാം ഇണീക്കും. ഞാൻ ട്രെയിൻ ചെയ്യിക്കാൻ നമ്മൾ എൻ്റെ രീതി അനുസരിച്ച് പട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ രീതി അനുസരിച്ച് വെച്ചാൽ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പട്ടിയെ ഇതാകത്തില്ല. ന്യായമായ രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. അടി കൊടുക്കേണ്ടവർക്ക് അടി കൊടുക്കും, അല്ലാത്ത അടി കൊടുത്ത് മേരിക്കേണ്ട പാർട്ടികളെ അടി കൊടുത്ത് തന്നെ വരും. അടി കൊടുക്കാത്തവരൊക്കെയാണ് ഇത് ചുമ്മാ നമ്മൾ ചെല്ലുമ്പോൾ ദേഹത്തിൽ നമ്മൾ പറഞ്ഞ് കയറുകയും. അപ്പോൾ ആ രീതിയിലൊന്നും ആകരുത്. നമ്മളെ കൂടെ നടക്കുമ്പം പിന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് അഴിച്ചുവിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ അഴിച്ചുവിടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തന്നെ നമ്മൾ തൊടലേ കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തോരാതെ ഒരു കാരണവശാൽ കൂട്ടി കഴിഞ്ഞതിൽ റബ്ബറിനകത്ത് എവിടെയും പൂട്ടിയിടും, പേര് കൂടാതെ കൊണ്ടു നടക്കും റോഡ്. അതുകൊണ്ടെല്ലാം നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നത്. ചിലതാണെങ്കിൽ ഈ കുളിപ്പിക്കുക, ചിലർ ഏറ്റവും കൂടുതൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈ കൂടിനകത്ത് അപ്പിയിടുവോ മൂത്രം ഒഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പം അത് ആ വേസ്റ്റ് അതിനകത്ത് കഴുകി മാറ്റും. കഴുകി മാറ്റുന്ന കൂട്ടത്തിൽ പട്ടിയുടെ ദേഹത്ത് തുടങ്ങി വെള്ളം അടിക്കും. പട്ടിക്ക് തണുപ്പ് ഇഷ്ടമാണ്, പട്ടിക്ക് അറിയത്തില്ല ദേഹത്ത് ഇട വരുമെന്നും അതിൻ്റെ വൃത്തിയുടെ കാര്യങ്ങളും അതിനറിയാം. നമ്മൾ വൃത്തിയാക്കി നോക്കിയെങ്കിൽ മാത്രമേ പട്ടി വൃത്തിയാകും. പട്ടിക്ക് സ്വയം ഒരു വൃത്തിയാകണമെന്നൊന്നും ചില ചിന്തയൊന്നും അതിനില്ല. എന്നാൽ ചില പട്ടിയുണ്ട് ചില നക്കി വൃത്തിയാക്കുമല്ല, ചിലത് ചള്ളയ്ക്കകത്ത് കിടക്കത്തില്ല, ചള്ളയ്ക്കകത്തോ മണ്ണിനകത്തോ കിടക്കാൻ ബുദ്ധിമുട്ടുള്ള പട്ടികളുണ്ട്. അവരെപ്പോഴും നീറ്റാണ്. ഇവൻ്റെ പേര് ബിക്കി. ഇവനിപ്പോൾ 1.25 സെൽഫ് മീറ്റാണ് ആള്. നമ്മൾ പെൺപട്ടി ഫീമെയിലിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു കൊടുക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കറക്റ്റ് ടൈമാണ് അവൻ കറക്റ്റ് ആടും. മറ്റു വിഷയം ഇവനെ 9 പപ്പി 10 പപ്പി 9 പപ്പി ഇറങ്ങിയിട്ടുണ്ട്. 1.25 ആകെ 4 മീറ്റ് ചെയ്തിട്ടും 4 പിന്നെ മീറ്റ് ചെയ്തതും കൺഫേം ആയിട്ടുണ്ട്. ഒരെണ്ണം പോലും മിസ്സായി പോയിട്ടില്ല. മറ്റ് വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഈയിടെ നമ്മുടെ സാൻഡോവായിട്ട് ചെറിയൊരു കടി ഉണ്ടായ വാലയിലെ ഇച്ചിരി രോമം പോയി. പിന്നെ ഇപ്പം ഹെയർ ഒരുപാട് പോയി കിടക്കുക. ഹെയർ ഒരുപാട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുതിയ രോമം കിളിക്കുക. ഇപ്പം ആ കിളിച്ച് വരുന്നതിൻ്റെ ഒരു വൃത്തികൾ പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ആൾ നല്ല ഹെവി ആളാണ്. പിന്നെ അടിയൊക്കെ ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെയുള്ള പരിപാടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കയ്യിലിപ്പോൾ ശരിയല്ല, എല്ലാവർക്കും ഈ ഫുഡിൻ്റെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ ബഹളത്തിലായിരുന്നു, അതുകൊണ്ടായി എല്ലാവരും ഇങ്ങനെയൊക്കെ നിൽക്കുന്നേ. ഒരു പിന്നെ ഒരു പട്ടിയെ വയ്യാഴി കാണുമ്പോൾ അതിന് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം തന്നെ ഈ ചെവി കുറുമ്പിച്ച് നിൽക്കുന്ന ഈ പട്ടി അതിനൊരു ക്ഷീണമുണ്ട്, ഇത്രയും ഇത് നൂറുന്ന് നിൽക്കത്തില്ല പട്ടി. അപ്പോൾ ആ തളർച്ച കാണും, ആ തളർച്ച ചെവിയേലും കണ്ണിലും മനസ്സിലാവും തീർച്ചയായിട്ടും. ഇതിപ്പോൾ ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ കണ്ണിലോട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഏത് പട്ടി അത് ഏത് മൃഗങ്ങളായാലും അത് വ്യക്തമായിട്ട് മനസ്സിലാവും. അവരുടെ കണ്ണിൽ നോക്കുമ്പോഴേ മനസ്സിലാവും കണ്ണിൽ ചെറിയ കണ്ണ് താണ് കിടക്കും. അത് ചെവി, ഇവരുടെ ചെവിയാണ് മെയിനായിട്ട് അറിയാവുന്ന കഴിയുന്നത്. ഇവരൊക്കെ ചെവി ഊറുമ്പിച്ച് നിൽക്കുന്നില്ല, ചെറിയ സ്വതി താന്ന് നിൽക്കുവാണോ എന്തെങ്കിലും ചെറിയ പന്തികളുണ്ടെന്ന് കണക്ക് കൂട്ടിയാണ്. അത് ആ പട്ടിയെ നോക്കുമ്പോഴെല്ലാം മനസ്സിലാവും അത് പരുവക്കേട് ഉണ്ടെന്ന്. ഒറ്റ തുടങ്ങി നമുക്ക് മനസ്സിലാവും. ഇവർക്ക് ഡെയിലി നമ്മുടെ ഷവർമയുടെ വേസ്റ്റ് കിട്ടും, വേസ്റ്റ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ ഫ്രീസറിൽ വെച്ചേക്കും. ഇതെല്ലാം പായ്ക്ക് ചെയ്യാൻ ഇത്ര പേരുണ്ട്, ഇത്ര പായ്ക്കറ്റാക്കും. അപ്പോൾ ഇന്ന് 10 ദിവസമൊക്കെയുള്ളത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഓരോ ദിവസം ഓരോ പാക്കറ്റ് എടുത്ത് അരി നമ്മൾ പിന്നെ ഒരു ബിരിയാണി പരുവത്തിൽ ആക്കി റെഡിയാക്കി മിക്സാക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ഇത് വേവിക്കും, ഇറച്ചി വേവിക്കും. ഇറച്ചി വെന്ത് കഴിയുമ്പോഴാണ് അരി ഇടുന്നത്. അരി ഒരു 3/4 വേവായി കഴിയുമ്പം മാറ്റും. മാറ്റി ആ വെള്ളത്തോടു കൂടി തന്നെ ഇത് വെന്ത് പരുവത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കുന്ന നല്ല ബിരിയാണി പോലെ ഇരിക്കും. ഇടയ്ക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റിനകത്ത് ഇടും. പച്ചക്കറിയുടെ പച്ചക്കറി കഴിക്കത്തില്ല, പക്ഷേ പച്ചക്കറിയുടെ സത്തന സത്തനതങ്ങിറങ്ങുമല്ലോ, കാബേജിന്റെ തൊലിയാണെങ്കിലും അത് ഇതൊക്കെ ഇടും. ഇവർക്ക് ഇറച്ചി കൊടുക്കുമ്പോഴേ നല്ലപോലെ വേഗണം അങ്ങനെയൊക്കെ ഉണ്ട്. ന്യായമായിട്ട് വേവിച്ച് കൊടുക്കും, ചിലപ്പോൾ വയറിന് കുടിക്കത്തില്ല, അങ്ങനെയുള്ള കുഴപ്പമുണ്ടോ. ഫീമെയിൽ 9 മാസം കഴിയുമ്പോൾ ഹീറ്റാവും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ 9-ൽ ആരും ചെയ്യിക്കത്തില്ല, രണ്ടാമത്തെ ഹീറ്റ് ഒരു 9 കഴിഞ്ഞ് 4 മാസം കൂടെ കഴിയുമ്പോൾ രണ്ടാമത്തെ ഹീറ്റാവും. ആ രീതിയാണ് സാധാരണ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 വയസ്സ് മുതലാകുമ്പോൾ തൊട്ട് 1 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് മീറ്റ് ചെയ്യിക്കും. പിന്നെ എല്ലാ മെയിലുകളും മീറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ സ്റ്റഡ് മെയിലായിട്ട് നിർത്തുന്നത് സ്റ്റഡിങ് ഏകദേശമൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. പഠിപ്പിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഷെൽഫ് മീറ്റ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് മീറ്റ് ചെയ്യുന്ന പട്ടി എന്ന് പറയുമ്പം അത് വീട്ടിൽ കിടക്കുന്ന പട്ടിയെ അങ്ങോട്ട് ഒക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊരു പട്ടി കൊണ്ടിരുന്ന് തന്നെ ഇന്ന് കൊണ്ടുവരിക, ഇവിടെ ഇട്ടിട്ട് പോകുന്ന പട്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം, ചിലത് സമ്മതിക്കാത്ത പട്ടികളുണ്ട്. അപ്പം നമ്മളുമായിട്ട് ഇണങ്ങുന്നില്ല, അവർ ഒറ്റ ദിവസം കൊണ്ട് ഇണങ്ങത്തില്ല. അപ്പം അവരെ നമ്മൾ പിടിച്ചു നിർത്തി മീറ്റ് ചെയ്യിക്കും, മീറ്റ് ചെയ്യിച്ചു വിടും. അങ്ങനെ ഇണങ്ങത്തില്ല ഇവരുമായിട്ടങ്ങനെ ഇവരുമായിട്ടൊന്നും ഇണങ്ങിയല്ലോ. ഇപ്പം ദൂരെ ഇപ്പം വർഷങ്ങൾ പേര് വീട്ടിൽ കിടക്കുന്ന പട്ടിയായിരിക്കും കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിലെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ അതിന് വിപ്രളവാകും, അതിനൊരു ഇണക്കമില്ലല്ലോ. അപ്പം അവരെ നമ്മൾ പിടിച്ചു നിർത്തിയാണ് മീറ്റ് ചെയ്യിക്കുന്നത്, മീറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഈ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ, എത്ര മാസത്തെ ഒരു കുഞ്ഞുണ്ടായാലും? കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഇത് ബൂസ്റ്റർ ഇഞ്ചക്ഷൻ എടുക്കും. നമുക്കിപ്പം പുതിയതായിട്ടുള്ള ഇഞ്ചക്ഷൻ, നേരത്തെ അങ്ങനെയുള്ളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഈ മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള 2 ഇഞ്ചക്ഷനുണ്ട്. അത് 45 ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നത്. അത് 45 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ 1 മാസം കഴിഞ്ഞാണ് ഈ പേയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അത് ഇത് നേരത്തെ 90 ദിവസം ഇതൊക്കെ എടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ പാർവ എന്ന് പറയുന്ന ഒരു രോഗമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ആ രോഗം ഇപ്പം രോഗം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫുഡും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ തന്നെ ഇല്ല. മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ മനുഷ്യൻ ഇപ്പം നമ്മൾ പണ്ട് പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു, ഇപ്പം പഴങ്കഞ്ഞി എന്ന് കേട്ടാൽ അറിയാത്ത പിള്ളേരുണ്ട്. ഇന്ന് നമ്മൾ പഴങ്കഞ്ഞി കുടിക്കും, നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, ചിലപ്പം പഴങ്കഞ്ഞിയാണ് പഴങ്കി കുടിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ പോകുന്നത്. ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ കാലത്തെ പിള്ളേരോട് ചോദിച്ചാൽ പഴങ്കഞ്ഞി എന്തുവാ, അവർക്കറിയത്തില്ല പഴങ്കഞ്ഞി എന്തുവാ. അവർക്ക് പുതിയ ലോകമൊക്കെ ആയിപ്പോയി, ഊണ് കഴിയുമ്പോൾ ആപ്പിള് വേണം, നമ്മൾ ഊണ് കഴിഞ്ഞ് അങ്ങനെ തഴപ്പാ നോക്കി കിടക്കുക എന്ന് കിടക്കാന്നൊക്കെ ഉണ്ട്. മീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? മീറ്റ് ചെയ്യിക്കുന്നതിന് ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ നിൽക്കുന്ന 3 മെയില് പിന്നെ സർട്ടിഫൈഡ് മെയില് അവരുടെ 3 രൂപ വെച്ച് മേടിക്കും. 3000 രൂപയാണ് മേടിക്കുന്നത് ഒരു ഒരു ദിവസത്തെ. അങ്ങനെയാണോ? അങ്ങനെയല്ല, രണ്ട് പ്രാവശ്യം മീറ്റ് ചെയ്യും. ഇന്ന് ക്രോസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൂടെ കഴിഞ്ഞോ അതിൻ്റെ ഒരു ദിവസം ഇടവിട്ട് മീറ്റ് ചെയ്യിച്ചിട്ട് ആ പൈസ 3000 രൂപ വാങ്ങിക്കും. ഒരു പപ്പി എൻ്റെ കൂടെ ഒരു പപ്പി. ഇപ്പോൾ ഇവരെ ഒരു പട്ടി ഉണ്ട്, നമ്മളൊരു വീട്ടിൽ ഒരു പട്ടി മേടിച്ചു, ജർമ്മൻ ഷെപ്പേർഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത്? നമുക്കിപ്പം സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്സിൻ എടുക്കുമ്പോൾ മൃഗാശുപത്രിയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും, അതാണ് അത്യാവശ്യം നമുക്ക് വേണ്ടത്. പേയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തേക്കുന്നത് ഇപ്പം മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നമുക്ക് വേണേ എടുത്താൽ മതി. നമ്മുടെ പട്ടിക്ക് അസുഖം ഉണ്ടാകാതിരിക്കാൻ നമ്മളാണ് അത് നോക്കേണ്ടത്, അത് നോക്കണ്ടേ. പിന്നെ മൃഗാശുപത്രി എടുത്ത് പേ പിടിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനുള്ളതാണ്, അത് മൃഗാശുപത്രിയിൽ നിന്ന് വാക്സിൻ എടുക്കുന്നത്. നമുക്ക് പേപ്പർ വേണം, പേപ്പർ അത്യാവശ്യം. അത് പിന്നെ മൃഗാശുപത്രി കഴിഞ്ഞാൽ അത് ഓൾറെഡി അവർ തരുമായിരുന്നു. നമ്മളതിന് പ്രത്യേകിച്ച് അവരോട് അതിന് പൈസ അടയ്ക്കുമൊന്നും വേണ്ട. അവിടുത്തെ ഒരു ചെറിയ പീസ് കൊണ്ട് 10-20 രൂപ കണ്ടു. അത് അടച്ചു കഴിയുമ്പോൾ ആ ബുക്ക് തരും, ആ ബുക്ക് പഞ്ചായത്തിൽ കൊടുത്തു കഴിയുമ്പോഴാണ് ലൈസൻസ് നമുക്ക് അവിടുന്ന്. അങ്ങനെ ലൈസൻസിന് നേരത്തെ 10 രൂപ കണ്ടേ ഉള്ളായിരുന്നു പഞ്ചായത്തിൽ, ഇപ്പം ഏകദേശം ഒരു 100 രൂപയ്ക്ക് താഴെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉള്ളൂ. സത്യതയിൽ നമുക്കൊരു ലൈസൻസ് ഇല്ല,
അങ്ങനെ ഇല്ലാത്ത ഒരു പട്ടി ഒരാളെ ആക്രമിച്ചെന്ന് വെച്ചു, എങ്ങനെയാണ് അതിന്റെ നിയമ നടപടികൾ പോകുന്നത്? അത് നിയമ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ലൈസൻസ് ഇപ്പം ഓൾറെഡി എല്ലാവർക്കും ഒന്നും കാണത്തില്ല. ഇപ്പം ഓടിച്ചെന്നപ്പോൾ ലൈസൻസ് എടുക്കാൻ ചിലപ്പോൾ പോകത്തുമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു നാടൻ പട്ടിയാണ് നിൽക്കുന്നത്, അതിന് ചിലപ്പോൾ ലൈസൻസ് എടുക്കാൻ ആൾക്കാർ പോകാറില്ല. ഇതിനേം കൊണ്ട് നിരന്തര ഉപദ്രവമൊക്കെ ആയി കഴിയുമ്പോഴാണ് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലിപ്പം ഗേറ്റിനകത്തോട്ട് കയറി വന്നൊരു പട്ടി കടിച്ചാൽ ഇപ്പം നമ്മളെന്ത് ചെയ്യണം? ഞാനിപ്പം നിൻ്റെ നിങ്ങളുടെ വീട്ടിൽ വന്ന് പട്ടി കടിച്ചില്ല, എൻ്റെ വീടിനകത്ത് നിങ്ങൾ കയറി വന്നതുകൊണ്ടാണ് ഈ പട്ടി കടിച്ചത്. പുറത്തിറങ്ങി നടന്ന് പട്ടി കടിച്ചിട്ടില്ല, ഞാൻ അഴിച്ചു വിട്ടേക്കുമല്ല, ഇതൊന്നുമല്ല. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് കയറി വന്ന് പട്ടി കടിച്ചാൽ പട്ടി കടിക്കാനുള്ളതാണ്, പട്ടി കടിക്കുകയും ചെയ്യും, എന്നാൽ ചിലത് കടിക്കത്തില്ല. ഇതിനെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടി ഒരു കാലം കുറ്റപ്പെടുത്തിട്ട് ഒരേ അർത്ഥവുമില്ല. ഇപ്പം സ്വാഭാവികമായിട്ട് കടിക്കുന്ന പട്ടിയായിരിക്കും ചിലപ്പം എത്രയോ പട്ടി തൊഴലുകൾ പൊട്ടിക്കുന്നു, നാട്ടിലൊക്കെ ഇറങ്ങണം. ചിലത് അനുസരണമില്ലാത്ത പട്ടിയുണ്ട്, ചിലപ്പം വിളിച്ചാൽ വരത്തില്ല. ചിലന്ന് ബസ്സൊന്ന് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ചിലത് കടിച്ചു കളയും, കളിച്ച് ദേഷ്യം വരും. ഇതിന് നമ്മൾ അതിനും വിശക്കുന്നൊന്നും പറയാനൊക്കത്തില്ല. നമ്മൾ വിശക്കുന്നല്ലേ ആരോടെങ്കിലും മരുന്നായാലും പോലും വാങ്ങിക്കേണ്ടായിട്ട് വരും. ഇവരുടെ ആംഗ്യമൊക്കെ കണ്ട് നമ്മൾ ഇവരുടെ ഭാവങ്ങൾ കാണുമ്പോൾ അറിയാലോ വിശപ്പുണ്ടെന്നേ. അത് എൻ്റെ കണക്കുള്ള ഞാൻ ആഹാരം കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് ആഹാരം കൊടുത്താൽ ഒരു ഒരു ചോറെങ്കിലും പട്ടിക്ക് അധികം വന്നിരിക്കണം, അതാണ് എൻ്റെ കണക്ക്. രണ്ട് വയറ് നിറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അല്ലാതെ നമ്മൾ തിന്നാൽ ഇന്നും വരെ കഴിച്ചതിൻ്റെ ഒരു വേസ്റ്റ് ഞാൻ കൊടുക്കത്തില്ല പട്ടിക്ക്. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും, ചിക്കനാണ് കഴിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ വേസ്റ്റ് ഇടുന്നത് ഞാൻ കയ്യത്ത് കളയുമല്ലോ, പട്ടിക്ക് കൊടുക്കത്തില്ല. നമുക്കെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് വരാനും സാധ്യതയുണ്ടല്ലേ, നമ്മുടെ വേസ്റ്റ് കഴിച്ചു അല്ല വന്നാലും വന്നില്ല കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല. അതിന് വെക്കുന്ന ആഹാരവും കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വെക്കുക. ചില വീട്ടിൽ കണ്ടുണ്ട് പട്ടിക്ക് കൊടുക്കുന്ന പാത്രം ഞാൻ നല്ല കഴുകി വരുത്തി വെച്ചേക്കുക, കഴുകി വരുത്തി വെച്ചേക്കുക, അന്നേരം മാറ്റും. വൃത്തി വേണമല്ലേ, അങ്ങനെ വൃത്തിയായിട്ടാണ് കൊടുക്കുന്നത്. ചില അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, ഒരു പാത്രം അതിനകത്ത് കിടന്ന് അതിനകത്ത് കണ്ണീച്ചി അടുക്കുമ്പോഴും പിറ്റേ ദിവസം കൊണ്ട് ആ വേസ്റ്റ് അതിനകത്ത് ഇടുക, അതിനകത്ത് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചില പട്ടികൾ ഒരുപാട് തിരിഞ്ഞുപോലും നോക്കത്തില്ല. ഇത് പിന്നെ നിവർത്തി കെട്ട് അതിനകത്തൊന്ന് കഴിക്കുന്നതുകൊണ്ട്, എന്നാൽ അതിങ്ങനെ കുഴഞ്ഞിരുന്ന് അളിഞ്ഞ് മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ഈച്ച വന്ന് കട്ടിയടിക്കി വെച്ചേക്കുക. അതിന് പട്ടിക്ക് അസുഖം പറഞ്ഞിട്ട് കഥയല്ലോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പട്ടിയെ വളർത്തുന്നവർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് ഇപ്പൊ നമ്മളായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പൊ പട്ടിക്ക് വെളിയിൽ ഒരു ഇലയിൽ വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ നാടൻ പട്ടി ജലും ഒരുപാട് ആൾക്കാർ ജർമ്മൻ ഷെപ്പേർഡിന്റെ പ്രസവത്തെ പറ്റി പറയുന്നു, പ്രസവിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നു. ചിലർ പറയുമോ നാടൻ പട്ടി നടന്ന് പ്രസവിക്കുന്നു. ഒരു നാടൻ പട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ സാമൂതിരി നടക്കുന്നൊരു പട്ടിയാണത്. അത് ഒതുങ്ങിയ കോണിലാണ് അതിൻ്റെ വിശ്രമം കൂടുതലും. ഇപ്പം പിന്നെ ടൗൺ ഏരിയ ആയാലും സിറ്റിയിലായാലും പട്ടി നാടൻ പട്ടി ഒരുപാടുകളുണ്ട്. ഇതെല്ലാം വിശ്രമിക്കുന്ന വളരെ ഒതുങ്ങിയ സ്ഥലവും ശാന്തമായ സ്ഥലങ്ങളിലുമായിരിക്കും. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അതിന് ഓട്ടോമാറ്റിക്കലായിട്ട് അതിനറിയാം, അത് ശാന്തമായ സ്ഥലത്ത് പോയി കിടക്കും, അത് ഓടുന്നില്ല ചാടുന്നില്ല, വിശപ്പിന് വേണ്ടി ആരടുത്ത് പോകുന്നില്ല, കിട്ടുന്നിടത്തുനിന്ന് കഴിക്കുന്നു, അതിന് സ്വാതന്ത്ര്യം നടക്കുന്നു. അപ്പോൾ വിഷയം ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുക. ഇപ്പം ആഹാരം എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതൊക്കെ ചാടി മറിഞ്ഞിരിക്കും, അത് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ വേറെ ആൾ വന്ന് ചാടി മറിഞ്ഞിരിക്കും. നാടൻ പട്ടിക്കതില്ല, ആറ് മുമ്പിലും ചാടാനും അറിയാനും അതിൻ്റെ ശരീരഘടന ആ രീതിയിലായിപ്പോയി, വെറൈറ്റി ആയിപ്പോയി. അപ്പം ഇപ്പം തന്നെ വനത്തിലൊക്കെ നടക്കുന്ന മൃഗങ്ങളെല്ലാം പ്രസവിക്കും, ഓടുന്നു ചാടുന്നു, പക്ഷെ അതിന് ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ആ രീതിയിൽ അവരുടെ ശരീരം എല്ലാം വഴങ്ങും. ഇവരുടെ ഒന്നും ശരീരത്തിന് വഴക്കമില്ല. അപ്പം ഒരു മീറ്റ് ചെയ്തിട്ടേക്കുന്ന പട്ടി അത് ആ മീറ്റ് ചെയ്ത് കഴിയുമ്പം പഴയ രീതിയിൽ തന്നെ ചാടുകയും പറയുകയും ചെയ്യുന്നതന്നെ അതിന് വ്യത്യാസം ഉണ്ടാവും, അത് പിടിക്കാതെ വരും. പിന്നെ ഈ മീറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇത് ശരീരമൊക്കെ അനങ്ങിയ പിന്നെ അബോഷനൊക്കെ അബോഷനാവും, തീർച്ചയായിട്ടും ആവും. ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അതിനെ കൂടുതലും പിന്നെ കൂടുതലും ചാടാതെയും ഒരുപാട് കൈ കളത്തി മറിയാതെ ഇരിക്കാനുള്ള കുറച്ച് നാളത്തേക്ക് അതിനെ സൂക്ഷിച്ച് നിർത്തി വെക്കത്തുള്ളൂ. അതുപോലെ തന്നെ വൈറ്റമിനെ കാൽസ്യം ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം, കൃത്യമായിട്ട് കൊടുക്കണം. ഡോക്ടർമാരെയൊക്കെ എപ്പോഴാണ് കാണിക്കേണ്ടത്? അസുഖം വന്നതിന് ശേഷം എങ്ങനെ എന്ത്? അതായത് ഇപ്പം നമ്മളിപ്പം ഒരു കുഴപ്പമില്ല പട്ടിക്ക്, അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇത്ര കഴിഞ്ഞ് വേറെ ഇളക്കണ്ട അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ച് പ്രിസ്ക്രിപ്ഷൻ എടുക്കണോ? അല്ല, നമ്മളിപ്പം ഒരു കുട്ടിയെ മേടിച്ചുകൊണ്ട് പോയിട്ട് ആ കുട്ടിക്ക് വാക്സിൻ എടുക്കും, ഫസ്റ്റ് വാക്സിൻ എടുക്കാൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടറോട് നമ്മളതിൻ്റെ തൂക്കം മരുന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ആ ഡോക്ടർ അതിന് കൊടുക്കേണ്ട മരുന്ന് അന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞു തരും. ഡോക്ടറല്ലേ ഒരു അവിടെ നിന്ന് തരുന്ന ബുക്ക് എഴുതെല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കും. ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെങ്ങുന്നു ദീപ് ഡോക്ടറെ കാണിക്കുന്നത്. ദീപ് ഡോക്ടറുണ്ട്, പിന്നെ സെലിൻ എന്ന് പറയുന്നൊരു ലേഡി ഡോക്ടറാണ്. അവർ രണ്ടുപേരും ഈ കാലത്തിലൊക്കെ നല്ല മിടുക്കരാണ്. ഈ ചിലരുണ്ട് ഈ പട്ടി അബോർട്ട് ചെയ്ത് വിടുന്നുണ്ട്, അതൊക്കെ പിന്നെ നല്ല കാര്യമാണോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ പ്രസവിക്കാതിരിക്കാനുള്ള ഇത് ചെയ്യുന്നു, മരുന്ന് ചെയ്യുന്നു. അതൊക്കെ പണ്ട് നാടൻ പട്ടി ഒരുപാട് പ്രസവിക്കുമായിരുന്നു, അത് സമൂഹത്തിന് ശല്യമാകുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. വന്ധീകരിക്കുന്ന പരിപാടി അത് അങ്ങനെ ചെയ്തത് അന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പക്ഷേ ഇങ്ങനെയുള്ള പട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം ചെയ്യുന്നുണ്ട്. നാടൻ പട്ടി ഒരുപാട് പ്രസവിക്കുന്നുമില്ല.
ഇപ്പം നാടൻ പട്ടി നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡും ഇതിൻ്റെ വ്യത്യാസമാണ് മെയിൻ വ്യത്യാസങ്ങൾ. നാടൻ പട്ടിയും ജർമ്മൻ ഷെപ്പേർഡും എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡിനെ കാണാൻ ഷോയുണ്ട്, നാടൻ പട്ടിയെ കാണാൻ വലിയ ഷോ ഇല്ല, അത്രയേ ഉള്ള വ്യത്യാസം. പിന്നെ ഇതിനേക്കാൾ അനുസരണവും വീട്ടിൽ നോക്കാനും എപ്പോഴും നാടൻ പട്ടി തന്നെയായിരിക്കും. അപ്പം ഓരോരുത്തരുടെ രീതി അനുസരിച്ച്, ഓരോരുത്തരുടെ രീതി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മനുഷ്യർക്ക് അവർ വെക്കുന്ന വീടും അവരുടെ സെറ്റപ്പും അനുസരിച്ചായിരിക്കും പട്ടിയെ നോക്കുന്നത്. അവരുടെ മുമ്പിൽ ഒരു നാടൻ പട്ടി നിൽക്കുന്ന ചിലപ്പോൾ കുറച്ചിലായിട്ട് തോന്നും. അങ്ങനെയൊക്കെയാ മനുഷ്യൻ ചിന്തിക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ ചിലർ പറയുന്നുണ്ട്, ഈ ഒരു പട്ടിക്കുഞ്ഞിന് വേണ്ടി വേണമായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഭയങ്കര വേണം, ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വേണമെന്നല്ലേ. പട്ടിക്കുഞ്ഞെന്ന് പറയുമ്പോൾ ഏതും പട്ടിയാണ്, ഏത് പട്ടി ആ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ വേണമെന്നില്ല. അപ്പോൾ ആ ഈ പറയുന്ന ആളുടെ മനസ്സിലെന്തോ ആ ഷോയുള്ള പട്ടിയുടെ വേണം. ഇപ്പോൾ വലിയ പൈസക്കാരൊക്കെ നാടൻ പട്ടിയൊക്കെ വളർത്തും, വളരെ കുറവാണ്, തീരെ കുറവാണ്, തീരെ കുറവാണ്. ഇത് എന്ത് പറയാം, ഇതെല്ലാം പൈസ ഉണ്ടോ, ഇതെല്ലാം സാധിക്കും. ഇപ്പോഴത്തെ കാലമായതുകൊണ്ടാണ്, അതിനകത്തൊന്നും കാര്യമൊന്നും ഇല്ല, ഇതെല്ലാം ഒരു ഷോ മാത്രമല്ല, ഇതൊരു കറവപ്പശുവൊന്നുമല്ല, ഇതുകൊണ്ട് വലിയ ആദായങ്ങൾ ഇതിനകത്ത്. ഇപ്പം ഈ ഷോ മാത്രമല്ല, വേറൊന്നുമില്ല. ഇതിനെ ഒരു ആടോ ഒരു പശുവോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രായം കഴിയുമ്പോൾ തടിവലയ്ക്ക് കൊടുത്ത് ഇറച്ചിക്കും കൂടെ, ഇത് അതുപോലും ഉപകാരമില്ല, ഇതുപോലും ഉപകാരമില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ്, ഇതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഷോ ഒരു പ്രത്യേക മനസ്സിൻ്റെ സന്തോഷം ഉണ്ടാക്കുന്നത്, അതിനുള്ള സ്നേഹം. ഷോ എന്ന് പറയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല, അല്ലല്ല, കുറ്റപ്പെടുത്തി പറയുന്ന കാര്യമല്ല, ഒരു ഷോയാണ്. ഇപ്പം തന്നെ എനിക്ക് ഇതിന് ഇരിപ്പ് കാണുമ്പോഴും ഒക്കെ ഒരു ഷോയാണ്. അതിനൊരു ആ ഷോ കാണുമ്പോൾ ഉണ്ടാകുന്നത് എൻ്റെ എവിടെ എങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലെ സന്തോഷം എന്ന് പറയാനൊക്കത്തില്ല. നമ്മളൊരു ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ പട്ടിയുടെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് വ്യത്യാസം ഉണ്ടാകും. പിന്നെ അതുപോലെ പട്ടി കുരയ്ക്കുന്ന കാണുന്നത് ഇവരോട് നടക്കുമ്പോൾ, ഇവർ നമ്മളെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ, ഇതൊക്കെ ഒരു പ്രത്യേക പട്ടി ഒരു മറ്റ് പട്ടികളോടൊന്നും എതിർപ്പ് എനിക്കില്ല, എന്നുവെച്ചാൽ എല്ലാ പട്ടിയും ഇഷ്ടമാണ്. പക്ഷേ നമ്മളിപ്പം അങ്ങനെ വളർത്തിയിട്ട് എനിക്കിപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ഇതിന് 10 രൂപ വേണം ഇരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതുകൊണ്ട് കോടികൾ ഉണ്ടാക്കാനും ഒക്കത്തില്ല. ഇതിനകത്ത് ഇപ്പം ഒരു വർഷം പിന്നെ 100,000 രൂപ കിട്ടിയാൽ 75,000 ഇനി ചിലവാകും. ഇത് കൂടുതലൊന്നും അത് ഒരു 2,000 രൂപ ഇല്ലാതെ ഒരു മൃഗാശുപത്രിയിൽ പട്ടിയും കൊണ്ട് പോകാനൊക്കത്തില്ല, ഒരു കുഞ്ഞായാലും വലുതായാലും. ഇപ്പം നമ്മൾ പക്ഷേ ഒരു 100 രൂപ ഉണ്ട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ആശുപത്രി പോകും, അത് ഒരു രക്ഷയില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ എങ്ങനെ ഇതിനെ നോക്കാനൊക്കെ അവർക്ക് താല്പര്യമാണ്? വീട്ടിലെ ഉള്ളവർക്ക് കുഞ്ഞിനെയൊക്കെ ഉണ്ട് എൻ്റെ മോനായിരിക്കുന്നത് നോക്കും, നോക്കും ഇച്ചിരി കഴിയുമ്പം പുള്ളിക്കാരൻ അതിനൊക്കെ താല്പര്യം കുറവാണ്. അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ വേറെ രീതിയാണ്. ഇപ്പം അപ്പനെ പോലെ മക്കളാകണമെന്നൊന്നുമില്ല. ഇതിനകത്ത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്കാർ ഇപ്പം രാവിലെ ചോറ് വെച്ചൊക്കെ തരും, അത് ഞാൻ ഇങ്ങ് കൊടുക്കും. പിന്നെ എൻ്റെ കൂടെ ഈ നിങ്ങളെ ചോറ് കൊടുക്കാൻ നേരത്ത് വന്ന് അവിടെ നിൽക്കി കാക്കയൊക്കെ വന്ന് എടുക്കാതിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അച്ഛനാണെങ്കിൽ ഇപ്പോഴും എൻ്റെ വീട്ടിലെ പട്ടി ഏതാ നൂല അച്ഛനെ അറിയത്തില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അന്ധനായ ഒരാൾ, അന്ധനായ ഒരാൾക്ക് ഈ ജർമ്മൻ ഷെപ്പേർഡ് ഒരു പട്ടിയെ നമ്മൾ കൊടുക്കും, ഒരാൾ ഗിഫ്റ്റായിട്ട് കൊടുത്താൽ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു രീതി? അന്ധനായ ഒരാളിനെ ജർമ്മൻ ഷെപ്പേർഡിനെ കൊടുത്താൽ അതൊരിക്കലും ഒന്നും ശാശ്വതമായി വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടിക്ക് ട്രെയിനിങ് ഇല്ലെങ്കിൽ ആ പട്ടിയെ കൊണ്ടുനടക്കാൻ ഫ്രഷ് പട്ടിയെ പിടിച്ച് ഒരു അന്ധനായ ഒരാളെ ഏൽപ്പിച്ചാൽ ഒരിക്കലും ഒക്കത്തില്ല, പറ്റത്തില്ല. അല്ലെ ആ പട്ടിയും അന്ധനുമായിട്ട് ഉള്ള രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം, ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പൊ പട്ടിയെ മാത്രം ട്രെയിൻ ചെയ്യിച്ചാൽ ഒക്കത്തില്ല, പുള്ളി അതുപോലെ ട്രെയിനിങ് ആവണം. പുള്ളി ഈ പട്ടിയെ പുള്ളിയുടെ കൂടെ നിർത്തി വേണം ട്രെയിൻ ചെയ്യാൻ. പുള്ളിയാണ് ഇതിനെ നോക്കുന്നു എന്നുള്ളത് ആ പട്ടിക്ക് മനസ്സിലാക്കി എടുക്കണം. അല്ല നമ്മളൊരു പട്ടിയെ കൊണ്ടുവന്ന് ഇന്നടത്ത് എൻ്റെ ഒരു അന്ധനെ നോക്കാനാണ് ഒരു പട്ടിയെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ആ പട്ടി ട്രെയിൻ ചെയ്യും, ആ ട്രെയിനർ പറയുന്ന രീതിയിൽ ആ പട്ടി കൈകാര്യം ചെയ്യത്തുള്ളൂ. അതിപ്പം ഈ ട്രെയിൻ ചെയ്യിക്കുന്ന പട്ടിയുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്യിക്കുന്ന പട്ടി ഒരു മൊബൈല് ഒരു കമ്പ്യൂട്ടർ എന്നാലും പറഞ്ഞ പോലൊക്കെ ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അത് പോവാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ അതിൻ്റെ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം, എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പം അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.